ഇപ്പൊ അമ്മയുടെ നെഞ്ചുവേദനയ്ക്ക് എവിടെ പോയി? ഇവളെന്താ വല്ല മാജിക്കും കാണിച്ചു? അതോ ഇവിടെ കണ്ടപ്പോ പറന്നുപോയോ? ഐഡിയ ബേട്ട, മൈ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. മൈ ബേട്ടി കം, മൈ കാട്ടട്ട ഗോ. മൈ ഐഡിയ സക്സസ്. എന്താ ഐഡിയ? അപ്പോ അമ്മ ഇവിടെ കാണിച്ച അസുഖമൊക്കെ ഡ്രാമയായിരുന്നോ? യെസ് മൈ ഡിയർ സർ, ഡ്രാമ തന്നെ. ദേ എന്റെ ഹാർട്ടിനെ ഒരു പ്രോബ്ലവും ഇല്ല. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? ഞാൻ അനുഭവിച്ച ടെൻഷൻ വലുതും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ. ഈ ബേക്കറിക്കാരി എങ്ങോട്ട് പോയെന്നറിയാതെ അന്വേഷിച്ച് പോകുമ്പോ വഴിയിലൊരു പെൺകുട്ടി വണ്ടി ഇടിച്ചു കിടക്കുന്നു. ഞാൻ കരുതി അത് ഇവളാണെന്ന്. ടെൻഷൻ അടിച്ച് എന്റെ ജീവൻ പോയി. എന്നിട്ടിപ്പോ രണ്ടാളും കൂടി ഒന്നും അറിയാത്ത പോലെ കഥ പറഞ്ഞ് രസിക്കുന്നു. മൈ ഡിയർ സൺ, കൂൾ. ഐ ടെൽ, അമ്മ പറയാം, നീ കേക്ക്. നിന്റെ വൈഫിനെ നീ ഇവിടെ നിറക്കി വിട്ടു. ഇത്രയും കാലം രണ്ടാളും ക്യാറ്റ് ആൻഡ് മൗസ് കളിച്ചല്ലേ. അതിന് നിന്റെ മനസ്സിൽ ഇവളോട് സ്നേഹം ഉണ്ടോന്ന് ഈ അമ്മയ്ക്ക് അറിയണമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി. എന്തു മനസ്സിലായി? മോനെ ദേവ, ദേ ഈ താലി കെട്ടിയത് നിന്റെ കൈകൊണ്ടാണെങ്കിലും അത് തീരുമാനിച്ചതേ ഈശ്വരനാ. ഞാനിപ്പോ ഒരു ചെറിയ നാടകം കളിച്ചപ്പോ കരിമ്പാറ പോലെ ഉറച്ചുന്ന നീ ആകെ ഒന്ന് ആടി ഒലഞ്ഞു. നീ പറഞ്ഞല്ലോ ടെൻഷൻ അടിച്ച് മരിച്ചെന്ന്. എന്തിന്? എന്തുകൊണ്ടാ? മോനെ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവളാ ഈ പത്മാവതി അമ്മ. നിന്നെക്കാളും വലിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളായിരുന്നു നിന്റെ അച്ഛൻ. പക്ഷേ എനിക്കൊരു പനി വന്ന, എന്റെ ശബ്ദം ഒന്ന് മാറിയാ. എന്തിന്? നടക്കുമ്പോ എനിക്കൊന്ന് കാലലറിയാൻ നിന്റെ അച്ഛന് ടെൻഷനായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹം കൊണ്ട്. ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കിട്ടുന്ന താലിയുടെ ബലം അതാണ് മോനെ. അതുകൊണ്ടാ ഇവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഏതോ ഒരു പെണ്ണ് വണ്ടി ഇടിച്ച് മരിച്ചെന്ന് കേട്ടപ്പോ നിന്റെ നെഞ്ചിടിച്ചത്. നിന്റെ ഉള്ളിൽ ഇവളോട് സ്നേഹമുണ്ടെന്നുള്ളതിന്റെ തെളിവാ അത്. കീപ് ഇറ്റ് അപ്പ് മൈ സൺ. നിങ്ങൾ ഇവിടെ എന്തെടുക്കായിരുന്നു? ഉറങ്ങായിരുന്നോ? ഇവള് തിരിച്ചു വന്ന കാര്യം നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? എങ്ങനെ പറയും, അമ്മയുടെ ഉത്തരവല്ലേ. ഡി കെ വരുന്നത് വരെ ഞങ്ങളുടെയൊക്കെ വായ മൂടിക്കെട്ടിയിരിക്കാൻ അമ്മ ഉത്തരവിട്ട പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു അമ്മ. അമ്മ ഇത്രയും വലിയ അഭിനയം കാഴ്ച വെക്കുമെന്ന് ആരറിഞ്ഞു? സത്യത്തിൽ അമ്മയ്ക്ക് ഒരു അവാർഡ് ഉറപ്പായിട്ടും കൊടുക്കണം. നിർത്തളി, നീ ആരാടി എനിക്ക് അവാർഡ് തരാൻ? ഇനി മിണ്ടിയാൽ നിന്നെ ഇന്ന് രാത്രി ഇരുട്ടിലേക്ക് ഇറക്കി വിടും ഞാൻ. നിന്റെ ഭാര്യയെ കാണാതായപ്പോ നീ അവളെ അന്വേഷിച്ചു പോയി. ഇത്രയും സമയം എനിക്ക് എങ്ങനെയുണ്ടെന്ന് നീ ഒന്ന് വിളിച്ചു ചോദിച്ചോ. ഇവളെ തിരക്കി നീ ലോകം മൊത്തം കറങ്ങി, ടെൻഷൻ അടിച്ചു. പക്ഷേ എന്റെ കാര്യം നീ മറന്നുപോയി. അതാടാ ഭാര്യയിലുള്ള സ്നേഹം. ഇവളോടുള്ള സ്നേഹം മൂത്തോണ്ടല്ല, ഇവള് വരാതെ അമ്മ ആശുപത്രി പോകില്ലെന്ന് വാശി പിടിച്ചതുകൊണ്ടാ ഞാൻ ടെൻഷൻ അടിച്ചത്. അതിനിടയില് അമ്മയെ വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി, അതാ സത്യം. ആ അത് മാത്രമല്ല, ഇവളുടെ വീട്ടുകാർ ഇപ്പൊ ടെൻഷൻ അടിച്ച് മരിച്ചു കാണും. എന്റെ വീട്ടുകാരെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിന്നെ കാണാതെ വന്നപ്പോ ഞാൻ അന്വേഷിച്ച് അവിടെയും പോയി. നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ അവരും ടെൻഷനായി. എന്റെ ഈശ്വരാ,
അവിടെ പോ. നിങ്ങളോട് ആരാ ചേട്ടാ പറഞ്ഞ? കൊന്നം പോയാ കൊടത്തിലും തപ്പണമെന്നാണല്ലോ പ്രമാണം. എന്റെ ഫോണിലേക്ക് നിന്റെ അച്ഛൻ വിളിച്ചോണ്ടേ ഇരിക്ക. അയ്യോ ഈശ്വരാ, എന്റെ ഫോണാണെങ്കിൽ ചാർജ് തീർന്ന് ഓഫായി പോയി. അച്ഛൻ എന്നെ വിളിച്ചു കാണും. അല്ലെങ്കിലും ആവശ്യമുള്ളപ്പോ നിന്റെ ഫോൺ വർക്ക് ചെയ്യില്ലല്ലോ. അല്ല, ഇത്രയൊക്കെ ചെയ്തു പോയിട്ടും പിന്നെ എന്തിനാ ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തത്? എന്നെ ആരും കെട്ടിയെടുത്തല്ല, ഞാൻ തനിയെ നടന്നു വന്നതാ. അതെന്തിനാന്നാ ചോദിച്ചത്? ആ വഴി നിന്റെ വീട്ടിലേക്ക് തന്നെ കെട്ടിയെടുത്തൂടായിരുന്നു. പോകാൻ തന്നെയാ പോയത്. ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരത്തില്ലെന്ന് കരുതിയതുവാ. പക്ഷേ ഞാനിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തോ വലിയ അപകടം വരാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നതാ. നീ തിരിച്ചു വന്നതുകൊണ്ടായിരിക്കും ഇനി ഇവിടെ അപകടം ഉണ്ടാവാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടാക്കിയ അപകടങ്ങളൊന്നും പോരെ. നീ കാല് കുത്തുന്നിടത്ത് ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വരെ ഉണ്ടാവും. ഇത്ര വലിയ പ്രവചനം നടത്തിയവൻ തീരു മണ്ടനായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് വിഡിത്തം പറയില്ല. അതെ, അദ്ദേഹം അങ്ങനെ തിരുമണ്ടനൊന്നും അല്ല, നല്ല ഒന്നാന്തര സ്വാമിയാ. സ്വാമിയോ? ഏത് സ്വാമി? ആന്ന് എനിക്കറിയില്ല. മഴയും കാറ്റും ഒക്കെ വരാൻ തുടങ്ങിയ സമയത്താ ആ സ്വാമി എന്നെ കണ്ടത്. എന്നിട്ട് എന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആശ്രമത്തിലേക്കോ? പിന്നല്ലാതെ? ആശ്രമമല്ലാതെ അവിടെ സ്വാമി വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും നടത്തുന്നില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പോയ എന്നെ സ്വാമിയാ തടുത്തു നിർത്തിയത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്നെ അപമാനിച്ച് പുറത്താക്കി. അമ്മായിയുടെ പ്ലാനിങ് അല്ല, എന്റെ ലക്ഷ്യം സാധിക്കാതെ തിരിച്ചു പോയേണ്ടി വരുമല്ലോ ദേവി. ചതിക്കപ്പെട്ടു അല്ലേ? പക്ഷേ അങ്ങനെ തിരിച്ചു പോകാനല്ലോ കുട്ടിയെ ദേവി നിയോഗിച്ചത്. അവിടെ നിനക്ക് ഇനിയും ദൗത്യങ്ങളുണ്ട്. വാ, എനിക്ക് ചില കാര്യങ്ങൾ കുട്ടിയോട് പറയാനുണ്ട്. പേടിക്കണ്ട, ഇതും അമ്മയുടെ ഒരു നിയോഗമാണെന്ന് കരുതിയാ മതി. അമ്മ കാണിച്ചു തരുന്ന വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അമ്മയുടെ ദൗത്യം ഇനിയും മോൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. സ്വാമി എന്തൊക്കെ പറയുന്നു? എല്ലാം പറയാം, വരൂ. ആ സ്വാമി പറഞ്ഞതുകൊണ്ട് മാത്ര ഞാൻ തിരിച്ചു വന്നത്. ആ സ്വാമിക്ക് എന്താ പേരില്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്നിട്ട് അയാൾ വേറെന്തൊക്കെ പറഞ്ഞു? സാധാരണ എന്റെ അടുക്കലേക്ക് ആൾക്കാര് പ്രശ്നപരിഹാരത്തിനായി വരികയാണ് പതിവ്. ഇതിപ്പോ എന്റെ മുന്നിൽ വഴിയിലൂടെ നടന്നു പോയ ഒരു കുഞ്ഞിനെ ഞാൻ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. കുട്ടികളുടെ മനസ്സിലെ വിഷമമെല്ലാം മാറും. എങ്ങോട്ട് പോകണമെന്ന് ലക്ഷ്യമില്ലാതെ ഇറങ്ങി തിരിച്ച യാത്രയല്ലേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്താ മോളുടെ പ്രശ്നം? ഒന്നുമില്ല സ്വാമി. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്? പറയ്, അതല്ലായിരുന്നോ മനസ്സില്?
അതിനു വേണ്ടിയല്ലേ ഈ വഴി വന്നത്? അതെ സ്വാമി, എനിക്കിനി ജീവിക്കണം തന്നെ ഇല്ല. ഒരു ഹിറ്റ്ലർ കാരണം എന്റെ ജീവിതം കോഞ്ഞാട്ടിയായി. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോലും തിരിച്ചേറാൻ പറ്റുന്നില്ല. എന്റെ അച്ഛനും അമ്മയും ആരും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേയില്ല. മോള് സമാധാനപ്പെടൂ. എന്തിനേയും നേരിടാൻ തക്ക മനസ്സുറപ്പുള്ള കുട്ടിയല്ലേ താൻ. പിന്നെന്താ ഈ ചെറിയ പ്രശ്നത്തിൽ മനസ്സ് തളർന്നു പോയത്? സർവ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള രാജയോഗമുള്ള ജാതകമാ തൻ്റെ. ശിവനും പാർവതിയും പോലെ ഭർത്താവുമൊത്ത് ജീവിക്കുവാനുള്ള ഭാഗ്യവും നിന്റെ ജീവിതത്തിലുണ്ടാകും. എനിക്കേ അതൊക്കെ എന്റെ മനക്കണ്ണിൽ കാണാം. പക്ഷേ പരമശിവനും പാർവതി ദേവിക്ക് പോലും വളരെക്കാലം പിരിഞ്ഞിരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുപോലെയുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതെല്ലാം നീ തരണം ചെയ്യും. ഇതും അതുപോലൊരു സന്ദർഭമാണെന്ന് കരുതിയാ മതി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സ്വാമി, എങ്ങോട്ട് പോകണമെന്നും അറിയില്ല. മോള് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിളിച്ചോണ്ട് പോയത് കണ്ടത് ശനിയാണെന്ന് അയാൾക്ക് മനസ്സിലായി കാണില്ല. അത് മനസ്സിലായിരുന്നെങ്കിൽ അയാള് നിന്നെ അപ്പ തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടേനെ. കണ്ടത് ശനിയോ? ഞാനോ? അയാൾ എന്നെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് കേട്ടപ്പോ എനിക്ക് രോമാഞ്ചം വന്നു. നോക്ക്, ഇപ്പോഴും രോമങ്ങൾ എഴുന്നേറ്റ് നിക്കുവാ. എന്നിട്ട് അയാൾ എന്താ മൊഴിഞ്ഞത്? എന്തെങ്കിലും കാണുന്നുണ്ടോ സ്വാമി? ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. കണ്ടകശനിയെല്ലാം മാറും. സരസ്വതീ ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാ താൻ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉടൻ തന്നെ ഇല്ലാതാകും. എന്റെ പൊന്നു സ്വാമി, അത് മാത്രം പറയല്ലേ. ഞാൻ ജനിച്ചപ്പോ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ. അറിയാം, എല്ലാം ഈ രേഖകളിലുണ്ട്. ആദ്യം തന്നെ പെറ്റമ്മ നഷ്ടപ്പെട്ടു അല്ലേ. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ സ്വാമി. അന്ന് മുതൽ ഇങ്ങോട്ട് അനുഭവിച്ചതെല്ലാം വിഷമങ്ങൾ മാത്രം. പക്ഷേ ഇപ്പോൾ ആ വിഷമങ്ങളെല്ലാം തീരാൻ സമയമായി. ഇതുവരെയും ഏഴരാണ്ട ശനിയുടെ അപകാരമായിരുന്നു. അതിപ്പോ തീരാൻ പോവുക. അല്ല, തീർന്നു എന്ന് തന്നെ പറയാം. ഇപ്പൊ എങ്ങനെയുണ്ട്, വിശ്വാസമായോ? എടി, നിന്റെ ജാതകത്തിലെ ഏഴര ശനി, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നത്. ഹലോ ഹലോ ഹലോ, എന്റെ ജാതകത്തിലല്ല ഏഴര ശനി. പിന്നെ അതൊക്കെ വിശദമായിട്ട് സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടപ്പോ പേടിച്ചുപോയി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. മോളെ, ആ സ്വാമി എന്താ പറഞ്ഞത്? എന്ത് പറ്റിയ സ്വാമി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, മൊത്തത്തിൽ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം പറയൂ സ്വാമി. നീ ആ വീട്ടിലേക്ക് തിരിച്ചു പോണം. ഏയ്, ഞാൻ പോവില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇനി ഞാൻ ആ പടി ചവിട്ടത്തില്ല. അല്ല കുട്ടി, നീ തിരിച്ചു പോയേ പറ്റൂ. ഞാൻ എന്തിനാ തിരിച്ചു പോകുന്നേ? ചില സാന്നിധ്യങ്ങൾ ഏത് അപകടവും ഒഴിവാക്കും. മോക്കൊരു കാര്യം അറിയോ, മഹാഭാരത യുദ്ധത്തിന് ശേഷം അർജുനനോട്
രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ കൃഷ്ണൻ പറഞ്ഞു. അപ്പോ അർജുനൻ ചോദിച്ചു, ഭഗവാനെ, അങ്ങല്ലേ നിത്യവും ആദ്യം താഴെ ഇറങ്ങുന്നത്? ഇന്ന് മാത്രം എന്താ ഒരു മാറ്റം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, ഓരോന്നിനും ഓരോ നിയോഗമുണ്ട്. നീ തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിക്കൂ. ആദ്യം രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങും. ഭഗവാന്റെ വാക്കുകൾ കേട്ട് അർജുനൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. പിന്നാലെ ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയ മാത്രയിൽ ഉടനെ തന്നെ ആ രഥം കത്തിയമർന്നു. അർജുനൻ ഞെട്ടിത്തരിച്ചു പോയി. ഭഗവാനെ, എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ രഥം കത്തിപ്പോയില്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, യുദ്ധത്തിൽ ദിവ്യാസ്ത്രങ്ങളേറ്റ് നമ്മുടെ രഥം നേരത്തെ തന്നെ തകർന്നു പോയിരുന്നു എന്ന്. ഞാൻ അതിനെ ഒരു മായാരഥമാക്കി നിലനിർത്തുകയായിരുന്നു. ഞാനാണ് ആദ്യം രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ അർജുന നീയും ആ രഥത്തോടൊപ്പം കത്തി അവരുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം നിന്നോട് ഇറങ്ങാൻ പറഞ്ഞത്. എന്റെ സാന്നിധ്യമാണ് ഇതുവരെ ഈ രഥത്തെ നിലനിർത്തിയതെന്നും അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇറങ്ങിയതെന്നും. ഭഗവാന്റെ വാക്കുകൾ കേട്ട് പാർത്ഥൻ അന്തം വിട്ടുപോയി. സത്യമാണോ സ്വാമി ഇത്? സത്യം. അതുപോലെയാണ് ഇപ്പോ ആ കുടുംബത്തിൽ നിന്റെ ആവശ്യവും. ഇനി വരുന്ന 3 മാസവും നീ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല. നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അവിടെ അപകടങ്ങൾ സംഭവിച്ചേക്കാം, ദോഷങ്ങളുണ്ടാകും. ദേവീ കടാക്ഷമുള്ള നിന്റെ സാന്നിധ്യമാണ് അവരിപ്പോ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. അതുകൊണ്ട് നീ ഉടനെ തന്നെ അമരാവതിയിലേക്ക് പോണം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കും. ഇവള് പറയുന്ന മുഴുവൻ കളവാണ്. ഓ, ദേവീ കടാക്ഷം പോലും, അതും ഇവൾക്ക്. എടി ബേക്കറിക്കാരി, നിനക്ക് ശരിക്കും ദേവീ കടാക്ഷമല്ല, യക്ഷിയുടെ കടാക്ഷം ഉള്ളത്. അതും വെറും യക്ഷിയല്ല, ചുടലയക്ഷിയാ നീ. ചുടലയക്ഷി ഹിറ്റ്ലർ എന്നെ ചുടലയക്ഷി എന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. ഞാൻ നിങ്ങളെ മാടെന്ന് വിളിക്കും. അറുപോലെ മാടടി. അവള് പറയട്ടെ മോനെ, കൂൾ കൂൾ കൂൾ. അത് മാത്രമല്ല മ്യാ സ്വാമി പറഞ്ഞത്, അപകടം പറ്റുന്നത് ആർക്കാണെന്നും ആ സ്വാമി പറഞ്ഞു. പറയൂ സ്വാമി, ആർക്ക് അപകടം പറ്റുന്ന? ആരാ മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ? മോളെ, ജീവിതം മുന്നോട്ട് പോകുന്നത് ചില നിയോഗങ്ങളിലൂടെയാണ്. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി വീഴണമെങ്കിൽ അതിനൊരു ഈശ്വര നിശ്ചയമൊക്കെ വേണം. ആ ഈശ്വര നിശ്ചയം ആരാലും എടുത്തു മാറ്റാൻ പറ്റില്ല. ദാമ്പത്യത്തിൽ ഭാര്യാവർത്തകന്മാരുടെ പരസ്പരമുള്ള അടുപ്പവും സ്നേഹവും മനഃപൂർത്തവും കൊണ്ട് വരാനിരിക്കുന്ന പല അപകടങ്ങളും ഒഴിവായി പോകും.